ഇത്തവണത്തെ പുതിയ പരിപാടി ഒരു പരീക്ഷണം ചെയ്തത് എന്ന് പറഞ്ഞാൽ ടവർ ഫാമിംഗ് ആണ്. അത് വലക്കൂട് കൃഷി എന്ന് പറയാം. ഇത് റാഡിഷാണ്. റാഡിഷ് ഞാൻ നോക്കിയതാണ്, എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിടിച്ചിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വല കൂട് മേടിച്ചിട്ട് അതിൽ ഈ ഗ്രീൻ നെറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിൽ മണ്ണും വളവും ചകിരിച്ചോറും ഒക്കെ നിറച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്, ഹോളിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്താൽ എല്ലായിടത്തും എത്തുകയും ചെയ്യും, താഴെ വരെയും. അതാണ് ഇതിൻ്റെ ഉള്ള ഒരു രീതി. ഇതേവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഇതിലുള്ള പോരായ്മകൾ വല്ലതും ഉണ്ടാന്ന് നോക്കിയിട്ട് വേണം അടുത്ത തവണ കൃഷിക്ക് ഇതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് പ്രാവർത്തികമാക്കാൻ. ഇതുപോലെ തന്നെ വളക്കൂട് കൃഷിയാണ്. ഇതിൽ ക്യാബേജാണ് കൂടുതലും നട്ടേക്കണത്. ഇടയ്ക്കൊരു കോളിഫ്ലവറൊക്കെ ഉണ്ടെന്ന് തോന്നണം. അപ്പം ഇതൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട്. അതായത് ഇപ്പോൾ ചെറിയൊക്കെ ഹെഡ് ഫോം ആവണ ഒരു സിറ്റുവേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെയും ഇതുപോലെ തന്നെ വെള്ളവും വളവും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുറമേ ഇടയ്ക്കൊക്കെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഒന്ന് നനച്ചൊക്കെ കൊടുക്കാറുണ്ട് പുറം എല്ലായിടത്തും. അപ്പോൾ ഇതും ഇതുപോലെ അല്ല, ഇത് പിടിക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി 12, 12:30 മണി ആവുമ്പോഴും ഞാൻ വരും. അപ്പോൾ ആൾക്കാർ വല്ലൊരു ഗാഡി എടുക്കൽ എന്താ വിചാരിക്കണതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് വന്നില്ലെങ്കിൽ ഒച്ച് വരില്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും ഇതുങ്ങൾ പുറത്തിറങ്ങില്ല. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഞാൻ ഈ ഒച്ചിന് ഒരു പഴയ കത്രികയുണ്ട്, അതൊക്കെ നോക്കി അതിനെ പിടിച്ച് എടുത്ത് കൊല്ലുകയാണ് പതിവ്. എല്ലാം എന്ന് പറഞ്ഞാൽ ക്യാബേജ് മൊത്തം നശിപ്പിച്ചിരുന്നു. ആദ്യത്തെ റൗണ്ട് ക്യാബേജൊക്കെ ഫുള്ള് നശിപ്പിച്ച്. പിന്നെ പല ഇതൊക്കെ ട്രൈ ചെയ്ത്, ഇപ്പോൾ ബിയർ ബോട്ടിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ കുറേ നാട്ട് അറിവുകളൊക്കെ ഞാൻ പ്രയോഗിച്ചു, പക്ഷേ ഒരു ഇതുണ്ടായില്ല. പിന്നെ സ്നെയിൽ കിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ രക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് 12 മണിക്ക് വരാൻ പിന്നീട് ആവശ്യം വന്നിട്ടില്ല. ഇതൊന്ന് കൂർക്ക കൃഷി ചെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പാണ്. സാവധാനം ചെയ്ത് നോക്കണേണ്. ഇത് ഉള്ളിത്തണ്ടാണ്. ഇതൊക്കെ നമുക്ക് തോരൻ ഉണ്ടാക്കാം, മുട്ടിട്ട് തോരൻ ഉണ്ടാക്കാം, വെറുതെ തേങ്ങ വെച്ചൊക്കെ തോരൻ ഉണ്ടാക്കാം. അപ്പം ഇതാണ് ഞാൻ സെറ്റപ്പ് ചെയ്യണത്. ഇനി ഓരോന്ന് പരീക്ഷിച്ച് നോക്കണം എല്ലാം എത്രത്തോളം ആവുമെന്ന്. ഇത് കരിമ്പാണ്. ഇതും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നട്ടതാണ്. നോക്കട്ടെ എന്താവുമെന്ന്. ഇത് നമ്മുടെ കിലുക്കിച്ചെടിയാണ്. ഇത് പരാഗണത്തിനൊക്കെ നല്ലതാണ്. ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് പറയണത്. ബട്ടർഫ്ലൈസ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലിവിടെ ഇത്തിരി ഞങ്ങൾ തേനീച്ചയും മേടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും അടുത്ത് തന്നെ. അപ്പം പണ്ടൊക്കെ ഇഷ്ടംപോലെ പരാഗണം നടന്നിരുന്നു. പക്ഷെ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും മതിലുകളും ഒക്കെ ആയപ്പോഴും അത്രക്കങ്ങോട് പണ്ടത്തെ പോലെ പരാഗണം നടക്കണില്ല. അപ്പോൾ ആ സമയത്ത് ഈ ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സൊക്കെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ബട്ടർഫ്ലൈസ് വരാനും പോളിനേഷൻ നടക്കാനും ഒക്കെ ഒത്തിരി സഹായിക്കും. ഇത് നമ്മുടെ ഗ്രാമശ്രീ കോഴികളാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടോ ആ മുട്ട ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ കൊത്തൊന്നുമില്ല, അങ്ങനെ മുട്ടയൊക്കെ നമുക്കിങ്ങനെ കിട്ടും. ഒരുപാട് നമുക്കിപ്പോൾ വീട്ടാവശ്യത്തിന് ഈ ഒരു 5 കോഴിയൊക്കെ ഇപ്പോൾ ധാരാളം. അത് വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ട്. കുറച്ചൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഇൻ എഗ്സ് കിട്ടി, മുട്ട നമുക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെ ഇത് അക്വപോണിക്സ് ആണ്. മീനും ഞങ്ങൾ കഴിക്കണ കാരണം മീൻ നമുക്ക് എങ്ങനെയാണ് വിഷരഹിതമായിട്ട് കിട്ടുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അക്വപോണിക്സ് സെറ്റപ്പ് ചെയ്തത്. പിന്നെ ഈ ടൊമാറ്റോ വെള്ളരി വർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധാരണ മണ്ണിൽ നടുമ്പോൾ വിളവൊക്കെ കിട്ടാറുണ്ട് സീസൺ ടൈമിൽ. പക്ഷേ അത് ഇല്ലാത്ത സമയത്ത് അത്ര അങ്ങാട് ടൊമാറ്റോയിൽ കിട്ടാറില്ല. അത് കാരണം ഇത് അതിനാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അക്വപോണിക്സിൽ ടൊമാറ്റോയും വെള്ളരി വർഗ്ഗങ്ങൾ നട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് മീനും എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് അക്വപോണിക്സ് സെറ്റപ്പ് ചെയ്തത്. ഒരു സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചേക്കണത്. അതിനിപ്പോൾ പെയിൻറ് ചെയ്യാനും വേറെ ഇത്തിരി ഈ പടർത്തി വിടാനൊക്കെ സ്റ്റാൻഡൊക്കെ സെറ്റപ്പ് ചെയ്യാനൊക്കെ ഇത്തിരി സാവധാനം നമ്മൾ അതിൻ്റെ പുറകെ പോവും. പക്ഷേ ആദ്യം ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് ഇതിൻ്റെ ഗുട്ടൻസ് ഒന്ന് പിടികിട്ടിയിട്ട്
നമുക്ക് അടുത്ത എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തലോപ്പിയാണ് ഇട്ടേക്കുന്നത്. കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ വല്ലാർപാടം ഹാച്ചറിയിൽ പോയി മേടിച്ച ഒരു 50 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളൂ. ഇനി അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി എല്ലാം ചെയ്ത് പരീക്ഷിച്ച പോലെ ഇതും നന്നായി തീരും എന്നുള്ളൊരു ആത്മവിശ്വാസം. വളം ഞാൻ ഉപയോഗിക്കുന്നത് മൊത്തം ജൈവം തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് അത് മതിയല്ലോ. അപ്പോൾ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ജൈവ സ്ലറിയാണ് എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകം, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് പുളിപ്പിക്കും. ഒരു 5 ദിവസം പുളിപ്പിക്കാൻ വെക്കും. എന്നിട്ട് അത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ സ്യൂഡോമോണാസും തളിക്കാറുണ്ട് 2 ആഴ്ചയിലൊരിക്കൽ. പിന്നെ ഉള്ളത് നമ്മുടെ കോഴിയുടെ കാഷ്ടമുണ്ട്. കോഴിയുടെ കാഷ്ടം നമ്മൾ മണ്ണൊക്കെ ഈ ഇളക്കുമ്പോൾ അത് ഇട്ടു കൊടുക്കും. അതാണ് മെയിനായിട്ടും കൂടുതൽ ഇപ്പോൾ കോഴി ഉള്ള കാരണം കോഴി കാഷ്ടമാണ് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ കരിയില ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കരിയില കമ്പോസ്റ്റാക്കി ഞാൻ അതും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ. പിന്നെ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റുന്നതും നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സംവിധാനം ഇത്തവണ പഞ്ചായത്ത് നമുക്ക് സബ്സിഡിയിൽ തന്നിട്ടുണ്ട്. അതും ഉപയോഗിക്കാറുണ്ട്. ഗ്രോ ബാഗിന് ഉപയോഗിക്കാറുണ്ട് നിലത്ത് നടുമ്പോൾ. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വളം. ഇതാണ് എൻ്റെ ഈ 100 സ്ക്വയർ മീറ്റർ മഴമറയാണ്. അപ്പോൾ ഈ ശീതകാല സമയത്ത് ഞാനിത് ഫുള്ള് മാക്സിമം ശീതകാല പച്ചക്കറികൾക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പലതരം ക്യാബേജുകൾ, പിന്നെ കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെയാണ്. ഇതൊക്കെ നമ്മുടെ വിളവെടുപ്പ് എടുക്കാനൊക്കെ ആയി കഴിഞ്ഞതാണ്. എന്തായാലും ഈ ഭംഗി കണ്ടിട്ട് ഞാനങ്ങോട്ട് വെച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും നമുക്കിപ്പോൾ എടുക്കാം. നമുക്ക് കോളിഫ്ലവർ നാളത്തെ കറിക്ക് നമുക്ക് കിട്ടി. നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഇലകളും ഒക്കെ കറി വെക്കാം. പക്ഷേ ഇവിടെ ഓൾറെഡി ഇലവർഗ്ഗങ്ങൾ ഇത്ര ധാരാളം ഉള്ള കാരണം ഞാനിപ്പോൾ എടുക്കണില്ല. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ എടുത്തു. അപ്പോൾ നമുക്ക് ഇന്ന് കോളിഫ്ലവർ ഞാൻ വിളവെടുത്ത്. അപ്പോൾ ഇത് ഈ 100 സ്ക്വയർ മീറ്റർ മഴമറയാണ്. ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 3-3.5 വർഷമായി കാണും. അടുത്തല കൃഷിഭവൻ വഴിയാണ് എനിക്കിത് സബ്സിഡി വെച്ച് കിട്ടിയത്. അപ്പം ഇവിടെയാണ് ഞാൻ സാധാരണ എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെയാണ് നടാറ്. പിന്നെ ശീതകാല പച്ചക്കറി ആയപ്പോൾ ഇത് അതാണ് കൂടുതലും ഞാൻ ശീതകാലത്തിൽ നടാറുള്ളത്. ക്യാബേജും കോളിഫ്ലവറും ഒക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പം അത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷത്തോളം ഇപ്പം ആയിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും വിപുലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പണ്ടേ തൊട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഇതിപ്പോൾ വലിയ കോളിഫ്ലവറൊക്കെയാണല്ലോ കിട്ടിയത്. അപ്പോൾ നല്ല സ്ട്രെങ്ത്തുള്ള ഒരു തണ്ടും ചെടിയുമാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ നിലനിർത്തും. നിലനിർത്തി കഴിഞ്ഞിട്ട് ഈ തണ്ടിൽ നിന്ന് ഇതിൻ്റെ തൈകൾ വരും. ആ തൈ എടുത്തിട്ട് ഞാൻ പിന്നെയും ഓൾ ദ ഇയർ റൗണ്ട് നടും. പക്ഷേ ഇത് വലിയതായിട്ടൊന്നും വലിയ ഫ്ലവറൊന്നും ആവില്ല ഓൾ ത്രൂ ഔട്ട്. പക്ഷേ നമുക്ക് വീട്ടാവശ്യത്തിന് അത് ധാരാളം. അതിൻ്റെ തണ്ടിൽ നിന്നുള്ള തൈകൾ ഞാൻ വീണ്ടും വീണ്ടും നട്ടിട്ടാണ് മൊത്തം വർഷത്തേക്ക് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് കോളിഫ്ലവർ കിട്ടുന്നത്. ഇത് റെഡ് ക്യാബേജാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. കൂടുതലും ഞാൻ ഇപ്പോൾ കുട്ടികളെ വഴക്കറിയാറുണ്ട്, എന്താണ് അമ്മ എടുക്കാത്തത്, ഈ സമയമായല്ലോ. പക്ഷേ കാണുമ്പോഴാ ഒരു മനസ്സിന് സന്തോഷമല്ലേ, അത് വേറൊരിടത്തും കിട്ടില്ല. എൻ്റെ കൃഷി രീതി എന്ന് വെച്ചാലേ, ഇവിടെ ഒരിക്കലും ആരെങ്കിലും വന്നാൽ ഒരേ രീതിയിൽ ഹാർവെസ്റ്ററിന് തയ്യാറായി നിൽക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല. പല ടൈമിലുള്ള സാധനങ്ങളെ കാണുള്ളൂ. ഇപ്പോൾ 3-4 ഇപ്പോൾ തന്നെ കോളിഫ്ലവർ ഇപ്പോൾ കണ്ടില്ലേ, ഒരു 3-4 എണ്ണം ഉള്ളൂ വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ കാണുന്നത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിരിയാനുള്ളത്. ഇതൊക്കെയാണ്. അപ്പം തന്നെ ഒരേ അളവിലല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട്ട് ആവശ്യത്തിനുള്ള സാധനം ഉത്പാദിപ്പിക്കാനാണ്. അപ്പോൾ എനിക്ക് ഒന്നിച്ച് ഇത്രയും കോളിഫ്ലവറോ ക്യാബേജോ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു ടൈം സ്പേസിങ് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പച്ചക്കറി നമ്മളിപ്പോൾ ഇത്തിരി ഗ്രോത്തൊക്കെ ആയി, അത് പൂടാനുള്ള ഒരു സമയമായെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അടുത്തത് പാകണം. അടുത്തത് പാകിയിട്ട് പിന്നെ അത് നറുക്കാനുള്ള ഗ്രോ ബാഗും മണ്ണും ഒക്കെ അതിനനുസരിച്ച് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ പാകി അത് വലുതായി വരുമ്പോഴേക്കും ഇവിടെ വിളവ് കഴിയും. ഇവിടെ ഒരു 2-3 പ്രാവശ്യം ഈ പച്ചക്കറിയുടെ വിളവ് കഴിയും. അപ്പോൾ മറ്റേ തൈ നമ്മൾ വെച്ചത് വലുതായി, അത് വിളവെടുക്കാൻ പാകമാവും.
അപ്പോൾ ഇറ്റ്സ് ഓൾ റൗണ്ട് പ്രോസസ്. നമ്മളിപ്പോൾ ഓരോരുത്തർ അനങ്ങാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇത് വലുതായി വരുമ്പോഴേക്കും മറ്റത് സെറ്റപ്പ് ചെയ്യണം, മറ്റേതിൻ്റെ മണ്ണൊരുക്കണം, ഇത് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണം, ഈ ഇവിടുത്തെ മണ്ണ് കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്യണം, ഇവിടെ വളങ്ങൾ വെച്ച് നനച്ച് തുടങ്ങണം, ഇങ്ങനെ അങ്ങാട് പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു നമ്മൾ കൃഷിരീതി അവലംബിച്ചാൽ നമുക്ക് ഫുൾ ഇയർ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അല്ലാണ്ട് മഴയാണ് ഈ കൃഷി ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാലാവസ്ഥയിൽ പറ്റില്ല, പിന്നെ മഴ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അങ്ങനെയൊന്നും ഒരു ഇതില്ല. എല്ലായ്പ്പോഴും നമുക്ക് കൃഷി ചെയ്യാം, മനസ്സ് വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ടും ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ കഴിയുന്നതും ഈ നമ്മുടെ നെയ്ബേഴ്സിനും നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാറാണ് പതിവ്. പിന്നെ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറാണ്, വിലക്ക് കൊടുക്കും. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയൊന്നും സ്ഥലവും വേണ്ട. ശരിക്കും കുറച്ച് സ്ഥലത്ത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എല്ലാവരും നടാവുന്നതാണ്. അതിനു വേണ്ടി കുറച്ചൊരു സമയവും മെനക്കെടാനുള്ള ഒരു മനസ്സും വേണം. അപ്പോൾ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഓരോരോ സ്ഥലത്തിന് യോജ്യമായ രീതിയിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. എപ്പോഴും നനക്കണമെന്നൊന്നുമില്ല. ഇത് ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫോണിലായിട്ട് കണക്ട് ചെയ്തേക്കണ ഒരു സംവിധാനമുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ അത് ഓൺ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ 5 മിനിറ്റാണെങ്കിൽ 5 മിനിറ്റ് ഡ്രിപ്പ് ഓണാവും. അപ്പോൾ ഇവിടെ വെള്ളം വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ തിരിനന, ഞാൻ ടെറസിൽ വെച്ചേക്കുന്നത്, ടെറസിൽ ആ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും തന്നെ ചെടികൾക്ക് യാതൊരു കുഴപ്പവും വരില്ല. ആ തിരി കൊണ്ട് തന്നെ ആ ഒരു ഇത് വലിച്ചെടുക്കും ചെടികൾ. അങ്ങനെ കുറേ സംവിധാനങ്ങൾ നമുക്ക് തന്നെ ഒരുക്കാവുന്നതാണ്. ഓരോ വീടിൻ്റെയും ഓരോ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അത് വെള്ളത്തിൽ നിന്ന് വരുന്നതിൽ സോയിൽ ആവശ്യമില്ല. അപ്പോൾ മണ്ണില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഹൈഡ്രോപോണിക്സ് ട്രൈ ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെയൊക്കെ ആവശ്യം വന്നത്, ഇപ്പോൾ എന്തോരം സംഭവങ്ങളാണ് മീനിലൊക്കെ അടിച്ചു വന്നത്. അപ്പം അക്വപോണിക്സ് പോലത്തുള്ളൊരു സംവിധാനം നമ്മൾ സെറ്റപ്പ് ചെയ്താൽ മീനും കിട്ടും, അതിൻ്റെ മുകളിൽ നമുക്ക് പച്ചക്കറിയും നടാം. അപ്പോൾ ഇത്തവണ ഞാൻ ടവർ ഫാമിങ് സെറ്റപ്പ് ചെയ്ത്, അപ്പോൾ അതും കുറച്ച് തീരെ കുറച്ച് സ്ഥലം മതി. ഇപ്പോൾ 10-25 കോളിഫ്ലവർ ആ ഒരു ഒറ്റ ടവർ ഫാമിങ്ങിൽ ഞാൻ നട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ച് അറിയണം, ഇതിനെക്കുറിച്ച് കൂടുതൽ കൃഷി ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിക്കണം, ഗ്രൂപ്പുകളിൽ നമ്മൾ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ആർജിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ എല്ലാ കാര്യത്തിനും ഈ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും മാർക്കറ്റിൽ ഓടേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് രൂപ ജോസ് എന്നാണ്. ഞാൻ ആക്ച്വലി കുറേ നാൾ ഹോസ്പിറ്റൽ ഫീൽഡ്, പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡ് ആസ് ആൻ അക്കാഡമിക് കോർഡിനേറ്റർ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കോവിഡൊക്കെ വന്ന സമയത്തും പിന്നെ മോള് 10-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴും ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുൾ ടൈം കൃഷിയിലോട്ട് ഇറങ്ങി. അതിന് മുമ്പും 8-9 വർഷമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര വിപുലമായിട്ട് ആ കോവിഡ് സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ്, കൂടുതൽ കൃഷിപ്രാന്തായത്. അങ്ങനെ എൻ്റെ ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബമാണ് ഇവിടെ. ഹസ്ബൻഡ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു, ജിമ്മി ജോസ്. മോള്, മൂത്ത മോള് റൈന MBBSന് പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. പിന്നെ ഇളയാള് റിയ 9-ാം ക്ലാസ്സിൽ നൈപുണ്യ സ്കൂളിൽ പഠിക്കുന്നു. ഇത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് തേവക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. കിളിവീട് എന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര്. അവിടെ വർണ്ണം ഡ്രോയിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒരു സെൻറ്റർ ഞാൻ നടത്തി വരുന്നു. ഇപ്പം കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എൻ്റെ പാഷനും അതും ഡ്രോയിങ്ങും ആർട്ടും എൻ്റെ പാഷനാണ്. കൂടാതെ കൃഷിയും പിന്നെ ഡാൻസും ഉണ്ട്. അത്യാവശ്യത്തിന് അങ്ങനെയൊക്കെ പോകുന്നു ജീവിതം. ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ ഒരു കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത്. നമുക്ക് ഇപ്പോൾ ഹസ്ബൻഡിന് സമയം ഇല്ല അധികമായി, പക്ഷെ എന്നാലും പുള്ളി കൂടും. പിന്നെ ഇളയാളാണ് കൂടുതലും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും വളമൊഴിക്കാനും ചെടികളെ സംരക്ഷിക്കാനും ഒക്കെ അവളാണ് നടക്കുന്നത്. മൂത്താളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾ ഹോസ്റ്റലിൽ പാലക്കാട് നിൽക്കുന്ന കാരണം ഇപ്പോൾ വരാറില്ല. ഇടയ്ക്ക് വരുമ്പോഴും കൂടെ ഉണ്ടാവും.